നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ ഭവനം ലക്ഷണമൊത്തതാകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 8 കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 100% വാസ്തു അനുകൂലമാക്കിക്കൊണ്ട് ഒരു വീട് വെക്കാൻ സാധിക്കില്ല. നേരത്തെ വെച്ച വീടുകള് നമുക്ക് വാസ്തു അനുകൂലമാക്കി മാറ്റാനും 100% കൃത്യമാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പരമാവധി പറ്റുന്ന രീതിയിൽ അധികം പണച്ചിലവില്ലാതെ വാസ്തു അനുകൂലമാക്കാൻ പറ്റുന്നത്ര ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പുതിയതായിട്ട് വീട് വെക്കുന്ന ഒരാളും നേരത്തെ വീട് വെച്ചിരിക്കുന്നവർക്കുമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 8 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് 100% അനുകൂലമാക്കിക്കൊണ്ട് ഒരു വീടും വയ്ക്കാനായിട്ട് സാധിക്കില്ല. നാം പുതിയ വീട് വയ്ക്കുമ്പോഴും പഴയ വീട്ടിൽ താമസിക്കുമ്പോഴും ഒക്കെ ധാരാളം ആളുകൾ നമ്മളുടെ വീടുകളിൽ എത്തുമ്പോൾ പലരും പല അഭിപ്രായം പറയാറുണ്ട്. ആ വൃക്ഷം അവിടെ പാടില്ല, അല്ലെങ്കിൽ വീടിന് ഇത് ഇവിടെ പാടില്ല, അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഈ പറയുന്ന വ്യക്തികൾ ആരും തന്നെ വാസ്തുശാസ്ത്രമോ ജ്യോതിശാസ്ത്രമോ മറ്റൊരു തരത്തിൽപ്പെട്ട ശാസ്ത്രങ്ങളോ ആചാര്യന്മാർ നമുക്കായിട്ട് ഇത്തരം ശാസ്ത്രങ്ങൾ നൽകിയിട്ടുള്ള പുസ്തകങ്ങളോ ഒന്നും വായിച്ച് അത് അറിവുള്ളവരായിരിക്കത്തില്ല. അവരുടെ കേട്ടറിവിൽ നിന്ന് ചിലപ്പോൾ യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത, നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത വെറുതെ പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ആളുകൾ പറയുമ്പോൾ ആ ഗ്രഹനാഥന്മാരെയും വീട്ടുകാർക്കും ഒക്കെ വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ചെവിക്കൊള്ളാതിരിക്കുക. അവരോട് വ്യക്തമായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ പറയരുത് എന്ന് തന്നെ പറയുക. കാരണം ഇവരാരും തന്നെ പഠിച്ചിട്ട് പറയുന്നതല്ല. അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 8 വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുന്നത്. 1, നമ്മളുടെ ഗ്രഹം പൂർണ്ണമായിട്ട് ഐശ്വര്യത്തോടുകൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ കണക്ക് കൃത്യമാക്കുക എന്നുള്ളതാണ്. വീടിന്റെ ദർശനം ഏത് ദിക്കിലേക്കുമാകാം എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എന്നാൽ ഓരോ ദിക്കിനും അനുസരിച്ചിട്ട് അതാത് ദിക്കിനും പറഞ്ഞിരിക്കുന്ന കണക്കിലായിരിക്കണം, അളവിലായിരിക്കണം ആ വീട് ചെയ്യേണ്ടത്. അത്തരത്തിൽ അളവ് അനുകൂലമാക്കിക്കൊണ്ട്, നല്ല കണക്ക് അനുകൂലമാക്കിക്കൊണ്ട് വീട് വെക്കുന്ന ഗ്രഹത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രം പറയും. 2 എനിക്ക് പറയാനുള്ളത്, പൂർണ്ണ ലക്ഷണമൊത്ത ഒരു വീടിന് ചതുരാകൃതി ആയിരിക്കണം. ചതുരാകൃതിയിൽ വെക്കുന്ന വീടാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത്. പണ്ടുകാലത്ത് ഏകശാല, ദ്വിശാല, ത്രിശാല, ചതുർശാല, അങ്ങനെ ഇപ്പൊ 8 16 ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ നാം ഏകശാല സമ്പ്രദായത്തിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അത്തരത്തിൽ ഏകശാല വരുമ്പോൾ 4 ഭുജങ്ങളുള്ള ചതുരാകൃതിയിലുള്ള വീടാണ് ഏറ്റവും ഐശ്വര്യവും ഒത്തതും പൂർണ്ണ ലക്ഷണമൊത്തതുമായിട്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴച്ചിരിക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. അങ്ങനെ വരുമ്പോൾ അത് 4 ഭുജങ്ങൾ എന്നുള്ളത് വിട്ടിട്ട് 5 ഭുജങ്ങളോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയിലേക്ക് പോകാൻ പാടില്ല. 4 ഭുജങ്ങൾ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ വരണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നമുക്ക് ചതുർഭുജം, ഷഡ്ഭുജം, അഷ്ടഭുജം തുടങ്ങിയ ഇരട്ട സംഖ്യകൾ വരുന്ന രീതിയിൽ നമ്മളുടെ ഭുജങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വീടിനെ പൂർണ്ണ ലക്ഷണമൊത്തതാക്കാം. ഭുജങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ മൂലകളാണ്. ചതുരാകൃതിയിലുള്ള ഒരു വീടിന് 4 മൂലകളാണുള്ളത്. ഇപ്പോൾ ചെയ്തു വരുന്ന രീതിയിൽ നാം ചെയ്യുന്ന സിറ്റ് ഔട്ട് സമ്പ്രദായത്തില് മധ്യത്തായിട്ടാണെങ്കിൽ ആ സിറ്റ് ഔട്ട് വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഷഡ്ഭുജമായി മാറാറുണ്ട്. അത്തരത്തിൽ നമുക്ക് ചെയ്യാം. എന്നാൽ കോർണർ കട്ടുകൾ, മൂലകൾ മുറിയാത്ത രീതിയിൽ അതിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനം. 3 പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന് ആഹാരം കഴിക്കാനും വായു ശ്വസിക്കാനും വിസർജനത്തിനുമൊക്കെ ആയിട്ട് 3 ദ്വാരങ്ങൾ ഉള്ളതുപോലെ ഐശ്വര്യമൊത്ത ഒരു ഗ്രഹമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന് 3 ദ്വാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഏകശാല സമ്പ്രദായത്തിൽ 3 വാതിലുകൾ നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം 2 വാതിലുകൾ എങ്കിലും, 2 ദ്വാരങ്ങളെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയായിട്ട് നാം നൽകണം. 4 പ്രധാനപ്പെട്ട കാര്യം,
നമ്മളുടെ ശരീരത്തിന് കണ്ണുകൾ എപ്രകാരമാണോ അതുപോലെ തന്നെ ആവശ്യാനുസരണം ഓരോ മുറിക്കും നല്ല വായു സഞ്ചാരത്തിനായിട്ടും വെളിച്ചത്തിനായിട്ടുമൊക്കെ ആവശ്യാനുസരണം ജനാലകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ലക്ഷണമൊത്ത ഒരു ഗ്രഹത്തിന് കുംഭ രാശിയിലോ മീനൻ രാശിയിലോ ഒരു കിണർ ഉണ്ടായിരിക്കണം, ഒരു ജലസ്രോതസ് ഉണ്ടായിരിക്കണം എന്നാണ്. കുംഭരാശിയിലോ മീനൻ രാശിയിലോ പറ്റാത്ത സ്ഥിതി ആണ് എങ്കിൽ നമുക്ക് മേടം ഇടവൻ തുടങ്ങിയ രാശികളിൽ അതാത് കൃത്യമായിട്ടുള്ള സ്ഥാനം നോക്കി ചെയ്യാവുന്നതാണ്. ഏത് രാശിയിലാണെങ്കിലും മറ്റ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വേദം ഉണ്ടാകാത്ത രീതിയിൽ പൂർണ്ണ സ്ഥാനം നോക്കി തന്നെ കിണർ സ്ഥാപിക്കുക. ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വീടിന്റെ ദർശനവും പുറത്തേക്കുള്ള വഴിയും വീട്ടിലേക്കുള്ള പ്രവേശന ദ്വാരവും വഴിയും ഒക്കെ നമ്മളുടെ വീടിന്റെ പ്രധാന വഴിയെ, അതായത് വീടിന് വെളിയിലുള്ള പ്രധാന റോഡ് മാർഗത്തെ ആശ്രയിച്ചും അത് സ്ഥാനത്തുമായിരിക്കണം എന്നുള്ളതാണ്. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഒരു ലക്ഷണമൊത്ത വീട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ കാഞ്ഞിരം, സ്വർണക്ഷീരി എന്നീ വൃക്ഷങ്ങൾ പാടില്ല. നെഗറ്റീവ് എനർജി തരുന്നതായിട്ടുള്ള യാതൊരു വൃക്ഷങ്ങളും പാടില്ല. നാം വീട് വെക്കുന്നതിന് മുമ്പുള്ള വൃക്ഷങ്ങളാണെങ്കിൽ അത് വീടിന് ദോഷമല്ലാതെ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ മാത്രം അത് വെട്ടിക്കളയാതിരിക്കുക. ഒരു കാരണവശാലും സ്വർണക്ഷീരി, കാഞ്ഞിരം പോലുള്ള വൃക്ഷങ്ങൾ നമ്മളുടെ വീട് നിൽക്കുന്ന പറമ്പിൽ പാടില്ല. എട്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഐശ്വര്യമൊത്ത ഗ്രഹത്തിന് മുറ്റത്തായിട്ട് മുല്ല, തുളസി എന്നീ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, നല്ല ഗന്ധം തരുന്ന മുല്ല എന്നിവ വെക്കേണ്ടതാണ്. ഇത്തരത്തിൽ മുല്ലയോ തുളസിയോ അതുപോലെ മറ്റ് ഐശ്വര്യം തരുന്ന, നമുക്ക് അനുകൂല ഊർജം തരുന്ന സസ്യലതാദികൾ വെച്ച് പിടിപ്പിക്കുക വഴി നമ്മളുടെ ഗ്രഹത്തിലും നമ്മളുടെ വീടിന്റെ പരിസരത്തുമൊക്കെ പോസിറ്റീവ് എനർജി, അനുകൂല ഊർജത്തെ നിറയ്ക്കാവുന്നതാണ്. ഇപ്പൊ ഇത്തരം എത്ര കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലാതുള്ള കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ച് നമ്മളുടെ മനസ്സും ശരീരവും സമയവും കളയാതിരിക്കുക. പുതുതായി വീട് വെക്കുന്നവരോട് ഒരു അഭ്യർത്ഥന കൂടി, ഗ്രഹാരംഭം, കട്ടിളവെപ്പ്, ഗ്രഹപ്രവേശം എന്നീ ചടങ്ങുകൾ കൃത്യമായ നല്ല മുഹൂർത്തത്തിൽ ചെയ്യുക, ആചാരവിധി പ്രകാരം ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗ്രഹത്തെ പൂർണ്ണ ഐശ്വര്യമുള്ളതാക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രമാണപ്രകാരം നമുക്ക് എല്ലാവർക്കും ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ ഈശ്വരൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.